സാധാരണക്കാർക്ക് അഭിലാഷിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഭിലാഷിന്റെ പേര് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഭിലാഷെ ഞാൻ പറയട്ടെ രാഹുൽ ഈശ്വറുമായിട്ടുള്ള 30 സെക്കൻഡിന്റെ ഒരു ഇതായിരുന്നു. ഈ ട്രോള് കാണുമ്പോഴേക്ക് അഭിലാഷ് എന്തായിരുന്നു മനസ്സിൽ കരുതുന്നത്? കാരണം നമ്മൾ ആ ന്യൂസ് റൂമിലിരിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ വേറൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡാണ്. എന്താണ് തോന്നിയത് അത് സ്വയം കണ്ടപ്പോ? തീർച്ചയായിട്ടും ഇപ്പോ അത് കഴിഞ്ഞ് അന്ന് അർദ്ധരാത്രിക്ക് തന്നെ ഞാൻ എഫ് ബി ഒക്കെ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ മീംസ് ഒക്കെ വന്ന് തുടങ്ങിയിരുന്നു. പക്ഷെ അത് അത്രയും പോപ്പുലർ ആകുമെന്ന് വിചാരിച്ചില്ല. പിന്നീട് ഇങ്ങനെ ഓരോ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷവും പിന്നെ അതിപ്പോ ഈ ശബരിമല സമരത്തിന്റെ സമയത്താണ്, ശബരിമല വിധിക്ക് ശേഷമുള്ള സമയത്താണ്, ഒരു 4 കൊല്ലം അടുപ്പിച്ചായി, 3.5 കൊല്ലമായി. പക്ഷെ ഇപ്പോഴും അത് പലയിടത്തും ഇങ്ങനെ പല രൂപത്തിൽ പൊന്തി വരാറുണ്ട്. സിനിമയിലോ അല്ല സിനിമാടയിലോകളുടെ രൂപത്തിലോ അതല്ലെങ്കിൽ പിന്നെ പല ഈ പറഞ്ഞതുപോലെ ട്രോളുകളിലോ വീഡിയോ രൂപത്തിൽ. അന്ന് ടിക്ടോക്ക് ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. പക്ഷെ ചില ആളുകൾ അവരുടെ ഈ പറഞ്ഞ ഡയലോഗ് പല സന്ദർഭങ്ങളിൽ ഈ ഡയലോഗ് ചേർത്ത് വെച്ച് പലതരം വീഡിയോസ് ഒക്കെ വന്നിരുന്നു. അപ്പോ അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് സ്വാഭാവികമായിട്ടും വരിക. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡിയോക്ക് അകത്ത് തന്നെ ഒരു ചെറിയ ചെറിയ വർത്തമാനം നടക്കുമ്പോഴത്തേക്ക് അഭിലാഷേ ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് ഒരു സമയം കൊടുക്കാനുള്ള ഒരു മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് തമാശകൾ ഒരുപാട് ഉണ്ടാവുമെങ്കിലും ന്യൂസ് റൂം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള ചില റിയാലിറ്റീസ് ഫാക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ ഒരു യുദ്ധത്തിന് സമാനമാണ്. ഒരുപക്ഷെ അർണബ് ഗോസ്വാമി ഒക്കെ വന്നതിന് ശേഷം മ്യൂസിക് തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന്റെ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലൊക്കെ നമ്മൾ വാർത്തകളെ മാറ്റിയെടുത്തു, അതിനൊക്കെ അഭിലാഷും കൂടെയൊക്കെ കാരണക്കാരാണ്. ഷോ അർണബ് ഗോസ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ, ഓരോ ഷോയും റൺ ചെയ്യുന്നത് പരമാവധി ആളുകളെ അത് കാണിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. മാക്സിമം ആൾക്കാർ ഇത് കാണണം. ടെലിവിഷനിൽ ന്യൂസ് ടെലിവിഷനിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടില്ലാതെ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ റേറ്റിംഗ് ഒരു മാറ്ററാണ്. ഇനി അതിൻ്റെ ഡിജിറ്റൽ രൂപത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യൂസ് മാറ്ററാണ്. അപ്പോൾ അതിനൊക്കെ ഇണങ്ങുന്ന വിധത്തിൽ ആളുകളെ എൻഗേജ് ചെയ്യിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ ഒരു മൈതാന പ്രസംഗം കേൾക്കുന്നത് പോലെ ഒരാൾ മുഴുവൻ പറഞ്ഞു തീരുന്നു, അടുത്ത ആൾ അയാളുടെ കാര്യം പറയുന്നു എന്ന മട്ടിലിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ഒരു ഗ്ലാഡിയറ്റോറിയൽ വോർ ലൈക്ക് സിറ്റുവേഷൻ ടിവിയിൽ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ആളുകൾ അത് നോക്കിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിനൊരു രൂപപരിണാമം സംഭവിച്ചത്. പക്ഷേ വളരെ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കുന്നു ന്യൂസ് ആങ്കർമാർ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചർച്ചയുടെ ഒരു ഫോർമാറ്റ് അങ്ങനെയായി മാറി. അല്ല, ഡും 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 മ്യൂസിക്, അതായത് ഒരു സിനിമ എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ ഒരു പ്രൊഡക്ഷൻ, ഉദ്വേഗം ജനിപ്പിക്കുക, ആളുകളെ അങ്ങനെ പിടിച്ചിരുത്തുക. ഈ ഗ്രാബിംഗ് ഐബോൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഷോ നടത്തുന്ന ആളുകളുടെ ഉത്തരവാദിത്വമായി മാറുമ്പോഴാണ് അത് അങ്ങനെയുള്ള ഷോ ആയി മാറുന്നത്. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ 24 പോലുള്ള ചാനലുകൾ കുറച്ചുകൂടെ ഇതിനെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് വിഷ്വൽസിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് ശ്രമിച്ചു. അത് കുറെ തരത്തിലുള്ള വിജയത്തിലെത്തി, ഇല്ലെങ്കിൽ വാർത്തകളെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കാണാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് ഡിബേറ്റബിൾ ആണെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മലയാളത്തിലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യഭാഷയും അതിന്റെ ഗ്രാമറും ഒക്കെ 2003 ഇന്ത്യ വിഷൻ തുടങ്ങുന്ന കാലം മുതൽ ഉണ്ടായിരുന്നതിന് ഓരോ ഘട്ടത്തിലും രൂപപരിണാമം സംഭവിക്കുന്നുണ്ട്. ഇവിടെ 2018 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും 24 ന്യൂസ് ഒരു പ്രധാനപ്പെട്ട എൻട്രി ആയിരുന്നു. അതിനുശേഷം കുറെ കൂടിയൊക്കെ വാർത്ത അനൗപചാരികമായിട്ടുണ്ട്. അങ്ങനെ അനൗപചാരികമാകുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾ, സാധാരണ നിലയിൽ ന്യൂസ് കാണുന്ന ആളുകൾക്ക് അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ വന്നു, എന്റർടൈൻമെന്റ് ടെലിവിഷനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയൊക്കെ ഒന്ന് സ്തംഭിച്ച സമയത്ത് ന്യൂസ് ടെലിവിഷന്റെ വ്യൂവേഴ്സ് വല്ലാതെ കൂടിയിരുന്നു. ആ കാലത്ത് റേറ്റിംഗ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തവുമാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ന്യൂസ് കാണാത്ത ആളുകൾ കൂടി അത് കാണുന്ന നിലയിലേക്ക് ഇത് കുറെ കൂടി അനൗപചാരികമായപ്പോൾ അങ്ങനെ സംഭവിച്ചു. ചില ഷോസ് പ്രത്യേകിച്ച് രാവിലെയുള്ള സെഗ്മെന്റ് ഒക്കെ അങ്ങനെ വന്നു. പിന്നെ അതേക്കുറിച്ച് ഈ പരമ്പരാഗത ന്യൂസ് കാഴ്ചക്കാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായവും ഉണ്ട്. അതായത് വാർത്തയെ ട്രിവിയലൈസ് ചെയ്യുന്നു, വാർത്തയെ വളരെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇൻഫോർടൈൻമെന്റ് ആയി ചുരുക്കുന്നു തുടങ്ങിയ വിമർശനമുണ്ട്. അപ്പോൾ ആ ഇത് എല്ലാ വിമർശനവും അല്ലെങ്കിൽ എല്ലാ ആംഗിളും ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു ടെലിവിഷൻ ചാനൽ 24 hours സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും അതിൽ പല സമയത്തായിട്ടെങ്കിലും വരിക എന്നുള്ളതാണ് ഇതിനെ സെല്ല് ചെയ്യാൻ ഏറ്റവും നല്ലത്.